ഹലോ, വെൽക്കം ടു ഡാൻസ് ക്ലാസ്സസ്. അപ്പൊ നമ്മളിപ്പം ക്ലാസ് 12 കെമിസ്ട്രി സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോലുബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോലുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് കണ്ടു. ഓക്കെ, അപ്പൊ സോലുബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്, ലിക്വിഡിൽ എവിടെയാണ് ഗ്യാസ് ഡിസോൾവ് ആയി നമുക്ക് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ നമ്മുടെ അക്വാട്ടിക് ലൈഫ്, അതായത് റിവേഴ്സ്, ലേക്സ്, ഓഷ്യൻസിലൊക്കെ നമുക്ക് അക്വാട്ടിക് ലൈഫ് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ ഓർഗാനിസത്തിന് ജീവിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെ ഓക്സിജൻ ഉള്ളതുകൊണ്ട്. അതായത് അവിടെ വാട്ടറിൽ എന്താണ്, ഓക്സിജൻ ഡിസോൾവ് ആയിരിക്കുന്നു, അതുമൂലമാണ് അവിടെ ഓർഗാനിസംസ് ലീവ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അക്വാട്ടിക് ലൈഫാണ് നമ്മുടെ ഇതിനൊരു എക്സാമ്പിള്. ഓക്കെ, സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോലുബിലിറ്റി പ്രഷർ എഫക്ട്, സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് അതിന്റെ പ്രഷർ എഫക്ട് ആണ് നോക്കുന്നത്. കാരണം നമ്മള് സോലുബിലിറ്റി ഓഫ് സോളിഡ് ലിക്വിഡ് നമ്മൾ കണ്ടായിരുന്നു, അവിടെ പ്രഷർ എഫക്ട് ഇല്ല. കാരണം സോളിഡും ലിക്വിഡും ജനറലി ഇൻകംപ്രസിബിൾ ആണ്, അപ്പൊ അതുകൊണ്ട് പ്രഷറിന്റെ ഒരു എഫക്ട് അവിടെ വരുന്നില്ല. എന്നാൽ ഗ്യാസസിലേക്ക് വരുമ്പോൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഹൈലി കംപ്രസിബിൾ ആണ്, അപ്പൊ ഇവിടെ പ്രഷറിന്റെ എഫക്ട് സോലുബിലിറ്റിയിൽ വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, 1, 2 and 3. അപ്പൊ ഇതിൽ ഞാൻ സെയിം ക്വാണ്ടിറ്റി ലിക്വിഡ് ആണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. ഓക്കെ, സെയിം ക്വാണ്ടിറ്റി ലിക്വിഡ് ആണുള്ളത്, പക്ഷെ ഈ മൂന്നിലും പ്രഷർ വ്യത്യാസമുണ്ട്. ഓക്കെ, ഫസ്റ്റില് പി, സെക്കൻഡില് 2p, തേർഡില് 4p. ഓക്കെ, അപ്പം ലിക്വിഡിന്റെ ക്വാണ്ടിറ്റി സെയിം ആണ് മൂന്ന് കണ്ടെയ്നറിലും. ഓക്കെ, അപ്പൊ ഈ കൊടുത്തേക്കണാണ് നമ്മുടെ ലിക്വിഡ്. അപ്പൊ നമ്മുടെ ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. അതായത് ഈ ലിക്വിഡിന്റെ മേലെയുള്ള ഈ പോർഷനിലാണ് നമ്മൾ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഓക്കെ, ഈ മൂന്ന് കണ്ടെയ്നറിലും. അപ്പൊ ഇതിന്റെ പ്രഷർ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏതിലായിരിക്കും നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഹൈലി സോലബിൾ ആയിട്ടുള്ളത്? നമ്മുടെ ഈ തേർഡ് കണ്ടെയ്നറിൽ. കാരണം എന്താണ്, പ്രഷർ കൂടുതൽ എവിടെയാണ്, തേർഡ് കണ്ടെയ്നറിലാണ്. അപ്പൊ പ്രഷർ കൂടുമ്പോൾ ഗ്യാസിന്റെ സോലുബിലിറ്റി എന്താണ് കൂടുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് സോലുബിൾ ആയിട്ടുള്ളത് ഈ കണ്ടെയ്നറിലാണ്, അതിനുശേഷം സെക്കൻഡ് 1 and then 3. ഓക്കെ, അപ്പൊ പ്രഷർ കുറയുന്നതോറും സോലുബിലിറ്റി കുറയുന്നു. ഓക്കെ, ഹൈ പ്രഷർ വരുമ്പോൾ സോലുബിലിറ്റി കൂടുന്നു ഗ്യാസിന്റെ. ഇത് തന്നെയാണ് നമ്മുടെ ഹെൻറീസ് ലോ പറയുന്നത്. എന്താണ് ഹെൻറീസ് ലോ പറയുന്നത്? സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് പ്രസന്റ് എബവ് ദ സർഫസ് ഓഫ് ലിക്വിഡ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് എവിടെയാണ്, നമ്മുടെ ലിക്വിഡിന്റെ മേളിലാണ്, ഓക്കെ, സർഫസിലാണുള്ളത്. അപ്പൊ ഈ ഗ്യാസിന്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ ഈ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിനോട്. സോ സോലുബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ, ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ആസ് വാട്ട്, പി. ഈ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്, മോൾ ഫ്രാക്ഷൻ, ദാറ്റ് ഈസ് കൈ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ട് ഹെൻറീസ് ലോ എങ്ങനെ എഴുതാം? പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്, കൈ. അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ഇത് കളയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് അവിടെ ആഡ് ചെയ്യുന്നു. അപ്പൊ സോ പി ഈസ് ഈക്വൽ ടു KH × കൈ. ഈ KH എന്ന് പറയുന്നതാണ് ഹെൻറീസ് കോൺസ്റ്റന്റ്. ഈ KHന്റെ വാല്യൂ ഡിഫറെന്റ് ഗ്യാസസിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ട് ഹെൻറീസ് ലോ ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മുടെ ഈ പി, അതായത് നമ്മുടെ ഗിവൺ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ഈ KH ഉം കൈ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ KH ഉം കൈയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ KH ന്റെ വാല്യൂ കൂടിയാൽ കൈയുടെ വാല്യൂ കുറയും, KH ന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ വാല്യൂ കൂടും. ഇനി KH ന്റെ വാല്യൂ കൂടി നിൽക്കുമ്പോൾ കൈയുടെ വാല്യൂ കുറയും, അതായത് മോൾ ഫ്രാക്ഷൻ കുറയും. മോൾ ഫ്രാക്ഷൻ കുറയുക എന്ന് പറയുമ്പോൾ സോലുബിലിറ്റി കുറയുന്നു. ഓക്കെ, അറ്റ് എ ഗിവൺ പ്രഷർ. ഇനി KH ന്റെ വാല്യൂ കുറവാണ്, അപ്പൊ നമ്മുടെ മോൾ ഫ്രാക്ഷൻ എന്താണ്, മോൾ ഫ്രാക്ഷന്റെ വാല്യൂ ഹൈ ആണ്, അതായത് സോലുബിലിറ്റി ഹൈ ആണ് അറ്റ് എ ഗിവൺ പ്രഷർ. ഇനി നമ്മളിത് ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ്. നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്വാട്ടിക് ലൈഫ്, നമ്മുടെ ഫിഷിനെ നോക്കിക്കഴിഞ്ഞാൽ അവ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കോൾഡ് വാട്ടറിൽ ജീവിക്കാനാണ് ദാൻ വാം വാട്ടർ. ഓക്കെ, അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാം വാട്ടർ എന്ന് പറയുമ്പം ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പം ഓക്സിജന്റെ KH ന്റെ വാല്യൂ നമ്മൾ കണ്ടു, KH ന്റെ വാല്യൂ എല്ലാ ഗ്യാസിനും ഡിഫറെന്റ് ഗ്യാസിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ KH ന്റെ വാല്യൂ കൂടുന്നു. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പൊ KH ന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. കാരണം KH ഉം മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ KH ന്റെ വാല്യൂ കൂടുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. മോൾ ഫ്രാക്ഷൻ ഡിക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് സോലുബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഓക്സിജന്റെ സോലുബിലിറ്റി വാട്ടറിൽ ഡിക്രീസ് ചെയ്യുന്നു.
ഇൻ വാം വാട്ടർ. ഫിഷിനൊക്കെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പൊ അതുകൊണ്ടാണ് ഫിഷ് പ്രിഫർ ചെയ്യുന്നത് കോൾഡ് വാട്ടർ ദാൻ വാം വാട്ടർ. അടുത്ത സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ് കോൾഡ് ഡ്രിങ്ക്സ്. നമ്മളെല്ലാരും കോൾഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നതാണ്, പെപ്സി, കൊക്ക കോള, സെവൻ അപ്പ് ഒക്കെ. ഇതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഉള്ളിൽ ബബിൾസ് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ബബിൾസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഉള്ളിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിരിക്കുകയാണ് അറ്റ് ഹൈ പ്രഷർ. ആ ഹൈ പ്രഷറിലാണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിറച്ചിരിക്കുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പൊ ആ വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കും. നമ്മളിങ്ങനെ ബോട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു സൗണ്ടും കേൾക്കാം, അതുപോലെ ബബിൾസ് മുകളിലേക്ക് പൊങ്ങി വരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പം അതിന്റെ പ്രഷർ കുറയുന്നു. ഓക്കെ, പ്രഷർ കുറയുന്നു, അപ്പൊ എന്താണ്, ഈ ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. ബോട്ടിൽ മേടിച്ചപ്പോൾ നമ്മളെന്തായിരുന്നു, ഹൈ പ്രഷറിൽ ആയിരുന്നു, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഹൈ പ്രഷറിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് വാട്ടറിൽ ഡിസോൾവ് ആയി. നമ്മൾ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ എന്താണ്, ആ സോലുബിലിറ്റി ഡിക്രീസ് ചെയ്യും. ആ ഡിസോൾവ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോകുന്നു. ഓക്കെ, അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലുബിലിറ്റി. ഇനി വേറെ തേർഡ് വേറൊരു ആപ്ലിക്കേഷൻ ആണ്, നമ്മള് സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഓഷ്യന്റെ അടിത്തട്ടിയിലേക്ക് പോവാ. അപ്പൊ അതിന് പല എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ എല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മളറിയാം ഓഷ്യന്റെ അടിയിലേക്ക് പോവാന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ എന്തായിരിക്കും, പ്രഷർ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഹൈ പ്രഷറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞപ്പം അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ വളരെ ഹാംഫുൾ ആണ്. ഓക്കെ, അത് കൊളാപ്സ് ചെയ്യും, നമ്മുടെ ഹാർട്ടും ലങ്സിനും ഒക്കെ അത് പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ബാക്കിലൊരു സിലിണ്ടർ കാണും. ആ സിലിണ്ടർ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളില് ഹൈ പ്രഷർ ഗ്യാസ് ആണ്. അതായത് ആ ഓഷ്യന്റെ ആ പ്രഷറിന് ഈക്വൽ ആയിട്ടുള്ള പ്രഷറിലാണ് അവിടെ ഗ്യാസ് ആ സിലിണ്ടറിലുള്ളത്. ആ ഗ്യാസ് ആണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആ നമ്മുടെ ഓഷ്യന്റെ ആ അവിടുത്തെ പ്രഷറും നമ്മുടെ ബോഡിയുടെ പ്രഷറും ഈക്വൽ ആവും. ഓക്കെ, ബാലൻസ് ചെയ്യും. അപ്പൊ നമ്മള് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈ പ്രഷർ ഗ്യാസാണ്. അതിൽ ഓക്സിജനും നൈട്രജനും ഒക്കെ ഹൈ എമൗണ്ടിൽ സോലുബിൾ ആണ് ആ ഗ്യാസിൽ. അപ്പൊ അത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പം അത് ഈക്വൽ ആണ് ആ ഡെപ്തിലുള്ള ആ പ്രഷറില്, ഓഷ്യന്റെ ആ പ്രഷറിൽ ഈ ബാലൻസ് ചെയ്ത് പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബോഡിക്ക് പ്രശ്നമല്ല. ഓക്കെ, ഈക്വൽ ബാലൻസ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പൊ അതിന് ശേഷം അവർ തിരിച്ച് മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയാണ് അല്ലെ, നമ്മുടെ ഓഷ്യന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വന്നു കഴിയുമ്പം അവിടെ പ്രഷർ കുറവാണ്. അപ്പൊ എന്താണ്, അപ്പൊ പിന്നെ ഈ ഓക്സിജന്റെയും നൈട്രജന്റെയും ഒക്കെ എന്താ പറയാ, സോയിബിലിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം പ്രഷർ കുറഞ്ഞു, മുകളിലേക്ക് എത്തി, സോയിബിലിറ്റി ഡിക്രീസ് ചെയ്തു. ഓക്സിജൻ പിന്നെ പല പല നമ്മുടെ ബോഡിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു പോകും. പക്ഷെ നൈട്രജൻ എന്ത് ചെയ്യും, അത് ബബിൾ ചെയ്ത് പോകും. ഓക്കെ, ബബിൾ ചെയ്യും. അങ്ങനെ ബബിൾ ചെയ്യുമ്പം അതും പ്രശ്നമാണ്, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെയാണ് ആ സിലിണ്ടറിനെ ഡൈല്യൂട്ട് ചെയ്യും ഹീലിയം വെച്ചിട്ട്. അപ്പൊ ആ പ്രശ്നം സോൾവ് ആവും. ഓക്കെ, അപ്പൊ ഇതൊരു ഹെൻറീസ് ലോയുടെ വേറെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഹെൻറീസ് ലോ അതിന് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കാം. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ ഈസ് 1.67 × 10⁸ പാസ്കൽ അറ്റ് 298 കെൽവിൻ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ 500 ml ഓഫ് സോഡ വാട്ടർ വെൻ പാക്ഡ് അണ്ടർ 2.5 അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ് 298 കെൽവിൻ. അപ്പൊ ഇവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്വാണ്ടിറ്റി ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കെ എച്ചിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, അതുപോലെ സോഡ വാട്ടർ അതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, നമുക്ക് പ്രഷറും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കെ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.67 × 10⁸ പാസ്കൽ. നമുക്ക് ഇവിടെ പ്രഷർ നമുക്ക് തന്നുണ്ട്, പാക്ഡ് ഉണ്ട് 2.5 അറ്റ്മോസ്ഫിയർ പ്രഷർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ നമുക്ക് പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 2.5 × 1.01 × 10⁵ പാസ്കൽ. അപ്പൊ നമുക്കത് പാസ്കലിൽ കിട്ടും. ഓക്കെ, പ്രഷർ. ഓക്കെ, അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു KH × മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ KH. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്, ഈസ് ഈക്വൽ ടു 0.00152 നമുക്ക് കിട്ടും. നമുക്കിവിടെ മോൾ ഫ്രാക്ഷൻ കിട്ടി കാർബൺ ഡൈ ഓക്സൈഡിന്റെ. നമുക്ക് മോൾ ഫ്രാക്ഷൻ അല്ല ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്വാണ്ടിറ്റി, മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. അതായത് സോഡ വാട്ടർ ആണ്. അപ്പൊ സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, പിന്നെന്താ ഉള്ള വാട്ടറും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ.
അപ്പൊ നമ്മളിത് സോളാർ വാട്ടറില് കാർബൺ ഡയോക്സൈഡ് ഇത് ഡൈലൂട്ടഡ് ആണ്. അതായത് ഇവിടെ കാർബൺ ഡയോക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് അത് വളരെ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കാർബൺ ഡയോക്സൈഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ തന്നിട്ടുണ്ട് വാട്ടറിന്റെ ഗിവൺ മാസം നമുക്ക് 500 ml എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 500 ബൈ മോളാർ മാസം എത്രയാ വാട്ടറിന്റെ? 18 അല്ലെ, H2O എന്ന് പറയുമ്പം 2 × 1 + 16, അപ്പൊ നമുക്ക് 18 കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടി, ദാറ്റ് ഈസ് 27.77 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസി ആയിട്ട് കിട്ടും അല്ലെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദിസ് 1 × 1. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇത്രയും കിട്ടി. അപ്പൊ ഇത് നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇനി എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അതെന്താ ചെയ്യാ എമൗണ്ട് ഓഫ് കണ്ടുപിടിക്കാനായിട്ട്? നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈ മോളാർ മാസ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിയാം, കാർബൺ ഡയോക്സൈഡിന്റെ മോളാർ മാസ് എത്രയാ? കാർബൺ ഡയോക്സൈഡ് ഈസ് ഈക്വൽ ടു 12 + 2 × 16 ഈസ് ഈക്വൽ ടു 44 g/mol നമുക്കറിയാം. ഓക്കെ, മോളാർ മാസം കിട്ടി. അപ്പൊ നമുക്ക് ഗിവൺ മാസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻറ്റു മോളാർ മാസം. നമുക്കിവിടെ കിട്ടും നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടിയേക്കണേ? 0.0422 mols ഇൻറ്റു മോളാർ മാസം എത്രയാ? 44 g/mol. ഇത് കിട്ടിപ്പോയി. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടണേ? 1.848 g നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ദാറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ 500 ml ഓഫ് സോഡ വാട്ടർ. ഓക്കെ, ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പൊ നമ്മള് എന്തൊക്കെ കണ്ടു? ഹെൻറിസ് ലോ കണ്ടു, അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ് കണ്ടു, ഒരു പ്രോബ്ലം കണ്ടു. ഓക്കെ, ഇപ്പൊ ഇനി അടുത്ത് നമ്മള് വേപ്പർ പ്രഷർ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.